ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ XUV 700 എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ അതിന് നല്ലൊരു അടിപൊളി ഫുട് സ്റ്റെപ്പും അതേപോലെ തന്നെ നല്ലൊരു 5D മാറ്റും നമ്മളതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുട് സ്റ്റെപ്പ് വരുന്നത് നമുക്കറിയാം, ഈ വണ്ടിയിലേക്ക് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അതിൻ്റെ ഹൈറ്റ് ഇതിൽ കൂടുതലാണ്. അപ്പോൾ കയറുമ്പോൾ വയസ്സായ ആൾക്കാർക്കും കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിലുപരി അതൊരു ആവശ്യം. പിന്നീട് വരുന്നൊരു ആവശ്യമാണ് നമ്മുടെ റണ്ണിങ് ബോർഡിൻ്റെ സേഫ്റ്റിക്ക് ഒരു ഫുട് സ്റ്റെപ്പ്. അതാണ് ഇപ്പോൾ പലരും ചെയ്യുന്ന കാര്യം. ഒരു സേഫ്റ്റി കൂടി കണക്കാക്കിയിട്ടാണ് ഒരു ഫുട് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഫുട് സ്റ്റെപ്പ് ഇതാണ് XUV 700. ഈ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫുട് സ്റ്റെപ്പ്. ഇത് നല്ല അടിപൊളി ഐറ്റാണ്. നമുക്ക് അതിന് കയറി നിന്ന് വണ്ടി വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കും സൗകര്യമാണ്. ചവിട്ടി എത്ര വണ്ണമുള്ള ആളായാലും ചവിട്ടി കയറാനും ബുദ്ധിമുട്ടില്ല. നല്ലൊരു ഐറ്റാണ്. അത് ബ്ലാക്കിൽ സിൽവർ പെയിൻറ്റിങ്ങിലാണ് വരുന്നത്. അത് ശരിക്കും വരുന്നത് അലുമിനിയത്തിലാണ്. അപ്പോൾ തിരുമ്പ് പിടിക്കുന്ന പ്രശ്നം അതിലുദിക്കുന്നില്ല. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ഐറ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വെൽക്കം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ ഐറ്റം. ഇത്തിരി ഹെവി ഐറ്റം തന്നെയാണ് ഇത്. ഒരു സൈഡിൽ ഇത് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ക്ലാമ്പ് വേണം. 3 ക്ലാമ്പ് വെച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാമ്പുകളാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത്. 3 ക്ലാമ്പ് വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഗേജ് ഉള്ള ക്ലാമ്പാണ്. 3 എണ്ണം വരും ഫ്രണ്ടിൽ, മിഡിലില്, ബാക്കിൽ. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഇനി ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്കിതിൽ വണ്ടിയുടെ ചേസിസുമോ ഹോളടിക്കുക അങ്ങനെയുള്ള യാതൊരു ഒക്കെ പ്രശ്നങ്ങളും നമുക്ക് ഉദിക്കുന്നില്ല. കറക്റ്റായിട്ട് കറക്റ്റ് ഫിറ്റിങ്ങാണ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഹോളും ഓൾറെഡി വണ്ടിയുടെ ചേസിസും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി ഹോളടിക്കേണ്ട കേസില്ലാന്ന്. ഹോളടിച്ചേസിസുമേ ഹോളടിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് വണ്ടിയുമേ ഫുട് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നില്ല. ഹോള് സെപ്പറേറ്റ് ഹോളിടേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ഇത് ഫിറ്റിങ്സ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൽ കെടുന്ന അടിയിൽ കെടുന്ന് ചെയ്യണം. ചില റാമ്പിൽ കയറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കിടന്ന് ചെയ്യാവുന്നുള്ളൂ. കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ലെവലായുള്ള സ്ഥലത്ത് വണ്ടി നിർത്തണം. പിന്നെ വണ്ടിയിൽ ആളിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ വർക്ക് ചെയ്യുന്ന നേരത്തെ കണ്ടത് നമ്മുടെ അതിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചവിട്ടി കയറി ധൈര്യമായിട്ട് കയറി നിൽക്കാം. അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ക്ലാമ്പിൽ ഇത് കറക്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്ലാമ്പിൽ 6 നട്ട് ബോൾട്ട് ഇട്ട്, 1 ക്ലാമ്പിൽ 2 നട്ട് ബോൾട്ട് ഇട്ടിട്ടാണ് ഈ സാധനം പിടിപ്പിക്കേണ്ടത്. യാതൊരു കാരണവശാലും ഇത് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഷെയ്ക്കിങ്ങോ അല്ലെങ്കിൽ സൗണ്ട് വരാം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും സൗണ്ട് വരില്ല. ഇപ്പോൾ ഒരു സൈഡിലെ ഫിറ്റിങ്സ് കഴിഞ്ഞപ്പോൾ അതായത് നമ്മൾ 2-ാമത്തെ സൈഡിലെ ഫിറ്റിങ്സിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ കാണിച്ച് തന്നത് തന്നെയാണ്. അതേപോലെ തന്നെ അതൊന്നും കൂടിയും ഈ സൈഡിലും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് മാത്രം. ഫുൾ പാക്ക് ചെയ്ത് വരുമ്പോൾ പോലും അതുമേ സ്ക്രാച്ചസ് വരാത്ത രീതിയിൽ അവർ കറക്റ്റ് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം വരുന്നത്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും, മെയിൻ പ്രത്യേകിച്ച് 7-സീറ്റർ വണ്ടികൾക്ക് മുഴുക്കൻ ഈ ഫുട് സ്റ്റെപ്പ് സാധാരണഗതിയിൽ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇത് അലുമിനിയമാണ് കേട്ടോ, നല്ല ഹെവി അലുമിനിയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേജ് കൂടുതലുള്ള ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇനി ഇതാണ് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം, പ്രവെൻറ്റോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 5D മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ്. അത് ശരിക്കും ബ്ലാക്കാണ്. ബ്ലാക്കിലുള്ള ഐറ്റാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ഫിറ്റിങ്സ് ആണ്. അതിൽ ഫുൾ വെൽക്രോ വെച്ചിട്ടാണ് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ സൈഡിലെ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വരില്ല. ഈ വെൽക്രോ കൂടാതെ ഇതുമ്പോൾ തന്നെ ലോക്കും വരുന്നുണ്ട് സൈഡിലത്തെ പാഡിലേക്ക് കണക്ട് ചെയ്തിടാനിട്ട്. ആ പാഡിലേക്ക് അത് കറക്റ്റായിട്ട് അതിൻ്റെ ബാക്കിലേക്ക് അതിൻ്റെ ഉള്ളിക്കണ്ട് കടത്തിയിടാം. അപ്പോൾ കറക്റ്റ് ലോക്കായിട്ട് കെടുക്കുകയും ചെയ്യും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഐറ്റാണ്. ശരിക്കും ഇത് കംപ്ലയിൻറ്റും വരില്ല. സാധാരണഗതിയിലൊന്നും അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന ഐറ്റല്ല. വളരെ നല്ലൊരു ഐറ്റാണ് അത്. ശരിക്കും വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് 2 പീസ് സെപ്പറേറ്റ് വരും. ബാക്കിലേക്കുള്ള 2 റോയ്ക്കും 1 പീസായിട്ട് വരാം. സിംഗിൾ പീസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. എൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഞാനിതിപ്പോൾ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കണത് വണ്ടിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ കുറവുണ്ടാവും. അത് നമുക്ക് കറക്റ്റ് ലൈറ്റ് ഇല്ലാത്ത കാരണം ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ തന്നെ അത് കറക്റ്റ് കാണിക്കുന്നത്. കണ്ടോ, ഫുള്ള് സൈഡിൽ വെൽക്രോ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, ഇരുട്ടായതുകൊണ്ട്. XUV 700 വണ്ടിക്ക് വരുന്ന സെയിം ഐറ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ വെയിറ്റ് കുറവാണ്. മറ്റേത് 70 mat വരുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കൂടലാണ്, ഇത് കുറച്ചുകൂടി വെയിറ്റ് കുറവാണ്. അത്ര കട്ടിയുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. മറ്റേൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 mat പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ഗ്രാസ് മാറ്റ് വരുന്നുണ്ട്. ഇതിൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഗ്രാസ് മാറ്റ് ഇതിൽ വരുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു സൈഡിൽ നേരത്തെ ഫിറ്റ് ചെയ്തിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഫിറ്റിങ്സും ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനും നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഐറ്റാണ്, അതേപോലെ നല്ല ഹെവിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഇപ്പോൾ നല്ല ഷോയും കൂടിയിട്ടുള്ള ഒരു ഐറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നമ്മുടെ 5D mat ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 5D mat കൂടി നമുക്കൊന്ന് ഇട്ട് അതിൻ്റെ അത് വിരിച്ചിട്ടുള്ള ഫോട്ടോസും കൂടി ഒന്ന് കാണാം. അവർക്ക് 5D mat ഫിറ്റിങ്സ് ആണ്. പടിയിൽ കാണുന്നത് നമ്മൾ കമ്പനി ഒറിജിനൽ വരുന്ന മാറ്റാണ്. ഒരു അത് ക്ലോത്തിൻ്റെ ഒരു കാർപ്പറ്റ് പോലത്തെ ക്ലോത്തിൻ്റെ ഒരു മാറ്റാണ്. അത് മാറ്റിയിട്ട് മാറ്റല്ല, അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ ഈ 5D mat ഇടുന്നത്. അപ്പോൾ നമ്മുടെ 70 mat ഫിറ്റിങ്സ് കഴിഞ്ഞു. നല്ല അടിപൊളി ഫിറ്റിങ്സാണ്, നല്ല ഷോയായിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിലൊക്കെ എടുക്കുന്നുണ്ട്. ഓരോ വണ്ടിക്കായിട്ട് വരുന്നതുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അത് നിൽക്കുകയും ചെയ്യും. കണ്ടോ, കറക്റ്റ് അതേ അളവിൽ തന്നെയാണ് വരിക. സ്റ്റിച്ചിങ്ങും കട്ടിങ്സൊക്കെ കറക്റ്റായിട്ട് വരും, അതിന് കാണുമ്പോൾ തന്നെ അറിയാതെ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് നമ്മൾ രണ്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്ന രണ്ട് വർക്ക് നമ്മുടെ കഴിഞ്ഞു. നല്ലൊരു അടിപൊളി ഫുട് സ്റ്റെപ്പും അതേപോലെ തന്നെ ഒരു 5D mat. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.